68-ാം സങ്കീർത്തനം 28-ാം വാക്യം. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തേണമേ. ദൈവജനത്തിന് ദൈവം ബലം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ബലമെന്നത് ശരീരത്തിന്റെ ബലം എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിന്റെ നടുവിൽ, രാജ്യങ്ങളുടെ നടുവിൽ ഒക്കെ ഉള്ള ബലം എന്ന അർത്ഥത്തിൽ കൂടെയാണ്. ബലഹീന സമൂഹത്തെ ചൂഷണം ചെയ്യുക എന്നത് ലോകമെമ്പാടും എല്ലാ കാലങ്ങളിലും നടന്നു വരുന്ന കാര്യമാണ്. എന്നാൽ ബലമുള്ളവരെ അത്തരത്തിൽ ഉപദ്രവിക്കുക എന്നത് എളുപ്പമല്ല. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നമ്മുടെ ബലഹീനത അറിഞ്ഞു തന്നെയാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് നാം ബലഹീനരെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ കൃപയാൽ നമ്മെ ബലപ്പെടുത്തും. അടുത്ത പ്രാർത്ഥന ഞങ്ങൾക്കായി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ എന്നാണ്. ദൈവം ഇസ്രായേൽ ജനതയ്ക്കായി പ്രവർത്തിച്ച് അവർക്ക് കനാൻ ദേശം അവകാശമായി കൊടുത്തു. എന്നാൽ ചുറ്റുമുള്ള ജനത പലപ്പോഴും അവരെ ഞെരുക്കുകയും യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കേണ്ട ജനം അത് ചെയ്യാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ ദൈവം അവരെ ശത്രുക്കൾക്ക് പുറം കാട്ടിക്കൊടുത്തു. ദൈവിക സംരക്ഷണത്തിന്റെ മതിൽ അവരുടെ പാപങ്ങൾ നിമിത്തം പൊളിഞ്ഞു വീണു. വീണ്ടും പല ദേശങ്ങളിൽ ലോകമെമ്പാടും അവർ പ്രവാസികളായി പാർക്കേണ്ടി വന്നു. നമുക്കും ഇതൊരു മുന്നറിയിപ്പാണ്. സദ്വർത്തമാനം കേട്ട നാം അതിൽ നിലനിൽക്കുകയും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാവുകയും വേണം. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കായി ചെയ്ത മഹാപ്രവൃത്തികളെ സ്ഥിരപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം കൃപയിൽ അവസാനത്തോളം നിർത്താനായി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് നിത്യതയിലേക്ക് സ്ഥിരമായി അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനായി സമർപ്പണത്തോടെ ജീവിച്ച് വിശുദ്ധിയിൽ നിലനിൽക്കുക, ദൈവദൂതന്മാരുടെ മുമ്പിൽ വച്ച് നാം പ്രതിഫലങ്ങൾ പ്രാപിച്ച് എന്നേക്കും പ്രകാശിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.